നമസ്കാരം ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 കോടി രൂപ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളും വിവാദങ്ങളുമൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുകയാണ് പല പ്രമുഖ വ്യക്തിത്വങ്ങളും സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയ നേതൃത്വത്തിൽ ഉൾപ്പെട്ടവരും ഭക്തജനങ്ങളും ഭക്തജനങ്ങളുടെ സംഘടനകളുമൊക്കെ ഈ ഒരു നീക്കത്തിനെതിരെ അതായത് കൃത്യമായി ക്ഷേത്രത്തിൻ്റെ കാര്യത്തിനായി ഭക്തർ നൽകിയ പണം ഇത്തരത്തിൽ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നതിനെതിരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നതിനെതിരെയല്ല മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇത്രയും അധികം തുക ക്ഷേത്രകാര്യങ്ങൾ നോക്കാനുള്ള തുക മറ്റ് ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കാനുള്ള തുക ഭക്തർ ഭക്തിപൂർവ്വം സമർപ്പിച്ച തുക ക്ഷേത്രകാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന മാനദണ്ഡം നിലനിൽക്കെ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്ത ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ശ്രീ മോഹൻദാസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതികരണം കൂടി വളരെ വളരെ വ്യത്യസ്തമായിരുന്നു അതായത് അഹിന്ദുക്കളാണ് കൂടുതൽ പണം ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് കൊടുക്കുന്നത് എന്ന തരത്തിലുള്ള പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത് ഈ ഒരു വിഷയത്തിൽ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും പ്രമുഖ വ്യക്തിത്വങ്ങളുടേതായി നിരവധി വിമർശനങ്ങളും അതുപോലെ തന്നെ ആക്ഷേപങ്ങളുമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ശ്രീ കുമ്മനം രാജശേഖരൻ ഈ ഒരു വിഷയത്തിൽ തത്തുമൈ ന്യൂസിനോട് പ്രതികരിച്ചിരുന്നു ഇപ്പോൾ മുൻ DGP ഡോക്ടർ TP സെൻകുമാർ അദ്ദേഹത്തിൻ്റെ തന്നെ യൂട്യൂബ് പേജിലൂടെ യൂട്യൂബ് ചാനലിലൂടെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചു ആ പ്രതികരണത്തിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നിന്നും ക്ഷേത്രത്തിൻ്റെ സ്ഥിര നിക്ഷേപത്തിലെ 5 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിരിക്കുന്നു ഇത് സ്വന്തം വീട്ടിലെ പണം പോലെയാണ് അവിടുത്തെ സഖാവ് ചെയർമാൻ കൊടുക്കുകയും അതിനുശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് അഹിന്ദുക്കളും ധാരാളം നേർച്ച നൽകുന്നു എന്ന് പറയുകയും ചെയ്തത് ഇതാണ് സഖാക്കന്മാരെ ദേവസ്വം ബോർഡിൽ കയറ്റിയാലുള്ള വ്യത്യാസം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് ഈ ചെയർമാന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു അവിടെ ബോർഡ് ഇരിക്കുന്നുണ്ട് മാത്രമല്ല അങ്ങനെയെങ്കിൽ വെട്ടുകാട് പള്ളി മുതൽ 100 കണക്കിന് മസ്ജിദുകളിലും പള്ളികളിലും ഇഷ്ടംപോലെ ഹിന്ദുക്കളും പോയി നേർച്ച കൊടുക്കുന്നുണ്ട് കാരണം അവരൊന്നും ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിൽ മാത്രം നിന്ന് വളരെ ചെറുതായി ഈശ്വരനെ കാണുന്നവരല്ല ഈശ്വരവിശ്വാസമില്ല എന്ന് പരസ്യമായി പറഞ്ഞ് വീമ്പിളക്കി നടക്കുന്ന സഖാക്കന്മാരുമല്ല വാസ്തവത്തിൽ ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങളും ചെയർമാനുമായി ഏതെങ്കിലും ഈശ്വരവിശ്വാസി ഉണ്ടാകുന്നതാണ് നല്ലത് മതം പോലും അതാകണമെന്നില്ല പക്ഷേ അമ്പലങ്ങളെ ഇല്ലാതാക്കാൻ നടക്കുന്ന നിരീശ്വരവിശ്വാസികളായ അതെങ്ങനെയും കട്ടുമുടിക്കണം എന്നുദ്ദേശിക്കുന്ന സഖാക്കന്മാരെ ഇതിൽ നിന്ന് പുറത്താക്കുക തന്നെ വേണം അപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എന്ത് പണമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിരിക്കുന്നത് വാസ്തവത്തിൽ 100 കണക്കിന് ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ചും സ്വകാര്യ ക്ഷേത്രങ്ങൾ അതിൽ പൂജ വരെ മുടങ്ങുന്നു അത് പൂജ നടത്തുന്നവർക്കും ക്ഷേത്ര ജീവനക്കാർക്കും ജീവിക്കാൻ പോലും പണമില്ലാതിരിക്കുന്നു അങ്ങനെ നിത്യ ദുരിതത്തിൽ ആണ്ട് കിടക്കുന്ന സമയത്താണ് ചെയർമാൻ്റെ വക ഫണ്ടിൽ നിന്ന് എടുത്തുള്ള ഈ ഹൈക്കോടതി ഉത്തരവ് പോലും ലംഘിച്ചുള്ള ഈ പ്രവർത്തനം ഇത് ഹിന്ദുക്കളുടെ തന്നെ ഉത്തരവാദിത്തമാണ് കാരണം കുറേ കമ്മ്യൂണിസ്റ്റ് ഹിന്ദുക്കളും കുറേ ജാതി ഹിന്ദുക്കളും കൂടി ഹിന്ദു ഇല്ലാതാക്കിയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സഖാക്കന്മാർക്ക് ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങളും ചെയർമാനും മറ്റും ആകാൻ പറ്റുന്നത് ഇവർക്ക് ഏതെങ്കിലും മുസ്ലിം പള്ളിയുടെയോ ക്രിസ്ത്യൻ ദേവാലയത്തിൻ്റെയോ ചുമതലയിൽ ഇങ്ങനെ വരാൻ സാധിക്കുമോ അത് നോക്കുക അതൊരിക്കലും സാധിക്കില്ല ഇത് ദേവസ്വത്തിൽ മാത്രമാണ് ഇവർക്ക് സാധിക്കുന്നത് അതിന് പ്രധാന കാരണം ദേവസ്വം ബോർഡുകളുടെ നിയമങ്ങളെല്ലാം ഉണ്ടായത് മദ്രാസിലെ ഹിന്ദു റിലീജിയസ് എൻഡോമെന്റ് ആക്ടിൽ നിന്നാണ് അതിൻ്റെ ഉദ്ദേശം തന്നെ 1800കളുടെ തുടക്കത്തിൽ ഉണ്ടായത് 1818ലൊക്കെയാണ് തുടങ്ങുന്നത് എങ്ങനെയും തമിഴ്നാട്ടിലുള്ള ഹിന്ദു ദേവാലയങ്ങളെ നശിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തുകൂടി തന്നെ തുടങ്ങിയിരിക്കുന്ന ഒരു നിയമമാണത് ആ നിലയിലാണ് ആ നിയമം പിന്നീട് വന്നത് അതിൻ്റെ ചുവടുപിടിച്ചാണ്
ഹിന്ദു റിലീജിയസ് എൻഡോവ്മെന്റ് ആക്ട് വളർന്നു വന്നതും അത് വീണ്ടും കേരളത്തിലെത്തിയതും നിയമമായതുമൊക്കെ പൂർണ്ണമായും മാറ്റി ഒരു കേന്ദ്ര നിയമം കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. രണ്ടു വർഷം മുമ്പ് ഞാൻ പറഞ്ഞു തുടങ്ങിയതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഏഴാം ഷെഡ്യൂളിൽപ്പെട്ട മൂന്നാമത്തെ ലിസ്റ്റിൽ അതായത് കൺകറന്റ് ലിസ്റ്റ് അതിൽ 28-ാമത്തെ ഐറ്റമായി വരുന്നതാണ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനും ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ. അതനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന് ഒരു കേന്ദ്ര നിയമം വിദ്യാഭ്യാസത്തിലും ഗതാഗതത്തിലുമെല്ലാം കേന്ദ്ര നിയമം ഉള്ളതുപോലെ ഒരു നിയമം കൊണ്ടുവരാൻ സുഖമായി സാധിക്കും. അധികം വകുപ്പുകളൊന്നും വേണ്ട, 6-7 വകുപ്പുകൾ മാത്രം മതി. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആർക്ക് ക്ഷേത്രഭരണത്തിൽ പങ്കെടുക്കാം. തീർച്ചയായും ഒരിക്കലും ഈശ്വരവിശ്വാസികൾ അല്ലാത്ത ഒരാൾക്ക്, അങ്ങനെ ഒരു പാർട്ടിയിൽ മെമ്പറായ ആൾക്ക് അവർക്കൊന്നും ഇതിൽ അടുത്തുപോലും വരാൻ സാധിക്കരുത്. അങ്ങനെ വളരെ കർശനമായ കുറച്ച് നിർദ്ദേശങ്ങൾ മാത്രം സെൻട്രൽ ആക്ടിൽ ഉണ്ടായാൽ സഖാക്കന്മാരെല്ലാം അമ്പലങ്ങളിൽ നിന്ന് എന്നേക്കുമായി പുറത്താകും. അങ്ങനെ ഒരു കേന്ദ്ര നിയമം കൊണ്ടുവരുവാൻ ഇനിയും മടിക്കരുത്. ഇത് രണ്ടാമത്തെ മോഡിജി ഗവൺമെന്റ് ആണ്. ഇനിയെങ്കിലും ഇത് നോർത്ത് ഇന്ത്യയിലും ഒന്നും കാര്യമായിട്ട് ബാധിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിലും കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അമ്പലങ്ങളും. ആയിരക്കണക്കിന് സ്ഥിര വരുമാനമില്ലാത്ത വളരെ ബുദ്ധിമുട്ടി കഴിയുന്ന അമ്പലവാസികളും അമ്പലത്തോടനുബന്ധിച്ച് ജീവിക്കുന്നവരും എല്ലാം പൂജകൾ പോലും മുടങ്ങുന്ന ഈ സമയത്ത് പണം കിട്ടുന്ന അമ്പലങ്ങളിൽ അത് കൈയിട്ട് വാരി തോന്നിയവർക്ക് വാരിക്കൊടുക്കാനായിട്ട് സഖാക്കന്മാരെ ഇനിയും കയറ്റരുത്. എനിക്ക് കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത് അതുകൊണ്ട് ഈ ഭരണഘടനയിലെ 7th ഷെഡ്യൂളിലെ 28-ാം മൂന്നാമത്തെ ലിസ്റ്റിലെ 28-ാം ഐറ്റം അനുസരിച്ച് ഒരു കേന്ദ്ര നിയമം കൊണ്ടുവരിക. ഈ സഖാക്കന്മാരെ എല്ലാവരെയും തൂത്തെറിയുകയും ഇനി ഒരിക്കലും അവർക്ക് ഒരു അമ്പലത്തിന്റെ പരിസരത്ത് പോലും വരാൻ പറ്റാത്ത വിധത്തിലുള്ള നിയമം കൊണ്ടുവരിക. അതാണ് ഇതിന് ചെയ്യേണ്ട നടപടി. അതല്ലാതെ നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. അതോടൊപ്പം ഇവിടുത്തെ ഹിന്ദുവും മനസ്സിലാക്കുക. കമ്മ്യൂണിസ്റ്റ് ഹിന്ദുവും ജാതി ഹിന്ദുവും കാരണമാണ് ഈ സഖാക്കന്മാർ ഇതിന് അകത്തേക്ക് കയറുന്നത്. അതുകൊണ്ട് ജാതി ഹിന്ദുവെങ്കിലും ഇപ്പോഴെങ്കിലും നിർത്തുക. അതുകൊണ്ട് ഒന്നായി ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഭാവിയിലേക്ക് പോകാൻ സാധിക്കൂ, നല്ല രീതിയിൽ പോകാൻ സാധിക്കൂ. അതല്ലെങ്കിൽ ഇത്തരം സഖാക്കൾ ക്രിമിനലുകൾ കൈയിട്ട് വരുന്ന ആ ഒരു സ്ഥലം മാത്രമായിട്ട് അമ്പലങ്ങൾ അവശേഷിക്കും, അവസാനം ഇല്ലാതാകും. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കണം. അതായത് ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകത. അതാകട്ടെ ഇന്നത്തെ ഒരു സന്ദേശം. ഡോക്ടർ ടി പി സെൻകുമാർ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷക്കാരെ ക്ഷേത്രഭരണം ഏൽപ്പിച്ചാൽ, സഖാക്കന്മാരെ ക്ഷേത്രത്തിൽ കയറ്റിയാൽ ഇതുതന്നെയാകും അവസ്ഥ. തീർച്ചയായും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, പരിശോധിക്കപ്പെടേണ്ടതാണ്, അടിയന്തരമായി ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.